നമസ്കാരം. ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രതിസന്ധികളും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായി ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 25 വർഷമായി കേരള സമൂഹത്തിൽ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സുസ്ഥിരതയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് സമുദായങ്ങളാണ്, ഒന്ന് ഈഴവ സമുദായവും ഒന്ന് മുസ്ലിം സമുദായവും. എന്നാൽ ക്രൈസ്തവ സമുദായം സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും താഴെ തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള സാമ്പത്തിക സർവേയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള വിഷയമാണ്. അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങൾ ക്രൈസ്തവ സമൂഹം വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ടതും നിരീക്ഷിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഇന്ന് ഫയർ റൂമിൽ ചർച്ച ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം സർക്കാർ സംവിധാനങ്ങളിലും ജോലികളിലും ഭരണ നിർവഹണ മേഖലകളിലും പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് പ്രതികരണങ്ങളൊക്കെയായിട്ട് വന്നു ചേർന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ ട്രെയിനർ അഡ്വക്കേറ്റ് ചാർലി പോളും സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് മഷുമാണ്. രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. അത് ഞാൻ കെ എം ഫ്രാൻസിസ് മഷിലേക്ക് വരികയാണ്. കെ എം ഫ്രാൻസിസ് മഷ്, ക്രൈസ്തവ സമൂഹം ഇന്ന് സർക്കാർ സംവിധാനങ്ങളിലേക്കും അല്ലെങ്കിൽ സർക്കാർ ജോലികളിൽ നിന്നൊക്കെ മാറി നിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ സമുദായം സർക്കാർ സർവീസുകളിൽ ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമേ സർക്കാർ സംവിധാനങ്ങളിൽ ക്രൈസ്തവർക്ക് ഇന്നുള്ളൂ. ഇത്തരം ഇത് വളരെയധികം ആകുലതയോടെ തന്നെയാണ് ക്രൈസ്തവ സമുദായം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ വരാനുണ്ടായ ഒരു കാരണമെന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? രണ്ട് രീതിയിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഒഴിവാക്കപ്പെടുന്നുണ്ട്. ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാല് സർക്കാർ ഭരണത്തിലെ സ്വാധീനമുള്ളവര് പല രീതിയിലും ജോലി അവസരങ്ങളിലേക്ക് അവരുടെ സമുദായത്തിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകൾ നോക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നേരെ വാ നേരെ പോ എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉള്ളത് കൊണ്ട് യഥാർത്ഥ വഴിയിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ എന്നുള്ള നിലപാടാണ് ക്രൈസ്തവർക്കുള്ളത്. ഒരു ഒഴിഞ്ഞു മാറിപ്പോവുക, അത് ബാഹ്യമായിട്ടുള്ള പ്രതിസന്ധികളെ നേരിടുന്നതിൽ നമുക്കുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, ആന്തരികമായി തന്നെ നമ്മുടെ വിദ്യാർത്ഥികള് വളരെ വർഷങ്ങളായി എഞ്ചിനീയറിംഗ്, MBBS എന്നീ രണ്ട് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെയൊക്കെ കൊച്ചുകുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല ലഭിച്ചിരുന്നത്. വിവിധ വിഷയങ്ങളുണ്ട്, വിവിധ തരം ജോലികളുണ്ട്, അത് കോമ്പറ്റീഷൻ ടെസ്റ്റ് എഴുതണം, അതുപോലെ ഒരു സാമൂഹിക വീക്ഷണവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുള്ള സ്രോതസ് ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ തൃശ്ശൂർ പട്ടണത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ കുർബാനയ്ക്ക് കൂടുന്നവരും പള്ളിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിരുന്നു. അവിടുത്തെ വൈദികരും സെക്കുലർ വിഷയങ്ങൾ പഠിപ്പിക്കാനും നോവലുകള് ലേഖനങ്ങൾ വായിക്കാനും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ കൂട്ടുകെട്ടിൽ നിന്ന് അവര് കോമ്പറ്റീഷൻ, സക്സസ്, സയൻസ് റിപ്പോർട്ടർ മുതലായ പുസ്തകങ്ങൾ വായിക്കുകയും ഒരു 14-15 വയസ്സുള്ളപ്പോ തന്നെ എൻ്റെ മനസ്സില് ചേട്ടന്മാര് കൊണ്ടുവന്നിരുന്ന, അവർക്ക് 17-18 വയസ്സുള്ളപ്പോ കൊണ്ടുവന്നിരുന്ന കോമ്പറ്റീഷൻ സക്സസ് വായിക്കുന്നു, അങ്ങനെയുള്ള ഒരു പരിശീലനത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ഇപ്പൊ അത് ഒരു സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് കടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു. രണ്ട് ജ്യേഷ്ഠന്മാരും ടെസ്റ്റ് എഴുതി പാസ്സായി ജോലി കിട്ടി. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇല്ല. കാരണം ഈ രണ്ട് പരീക്ഷ പാസ്സാവുക എന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഇടവക തലത്തിലോ സ്കൂൾ തലത്തിലോ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പണ്ട് അച്ഛന്മാര് ഒരപ്പന്റെ കൺസേണാണ് മക്കൾക്ക് ജോലി കിട്ടുക എന്നുള്ളത്. അതുപോലെ എൻ്റെ കൊച്ചുകുട്ടിക്കാലത്തൊക്കെ അന്നത്തെ അച്ഛന്മാർക്ക് ഞങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുടിയേറ്റ മേഖലയിലായിരുന്നെങ്കിൽ അവരാണല്ലോ, വൈദികരാണല്ലോ ഒരു
കൃഷിയുടെ മേഖലയിലുള്ള ഒരു തൊഴിൽ സാധ്യതകൾ തുറന്നു വിട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് മേഖലയിലും നമ്മൾ പിന്നാക്കം വരികയാണ്. അതാണ് നമ്മുടെ സർക്കാർ ജോലിയിലുള്ള പ്രാതിനിധ്യത്തിന്റെ കുറവിന്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ അഡ്വക്കേറ്റ് ചാർലി പോളിലേക്ക് വരികയാണ്. ഇപ്പോൾ കെ എം ഫ്രാൻസിസ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് പള്ളികളും പള്ളിയുടെ സംവിധാനങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരണ നൽകപ്പെട്ടിരുന്നു എന്നുള്ളത്. നമ്മൾ സ്വയം ഒരു വിമർശനാത്മകമായി തന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സഭയ്ക്കും സഭയുടെ സംവിധാനങ്ങൾക്കും തങ്ങളുടെ അൽമായരിലേക്ക്, തങ്ങളുടെ വിശ്വാസികളെ സർക്കാർ സംവിധാനങ്ങളിലേക്കും ജോലികളിലേക്കും ഒക്കെ എത്തിക്കുന്നതിൽ മുഖ്യമായ ഒരു പങ്കില്ലേ? അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കൈമോശം വന്നു, ഏതെങ്കിലും ഒരു കാലഘട്ടം തൊട്ട് അത്തരം മേഖലകളിലുള്ള ഒരു ശ്രദ്ധക്കുറവ് ഇത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? ഫ്രാൻസിസ് സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം മറ്റ് പല കമ്മ്യൂണിറ്റികളും അവരുടെ ആളുകളെ പരിശീലിപ്പിച്ച് സർക്കാർ സംവിധാനത്തിൽ കയറ്റാനുള്ള സംവിധാനങ്ങൾ സർക്കാരിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ്. ഉദാഹരണത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താല് പി എസ് സി കോച്ചിങ് അവർക്ക് സൗജന്യമാണ്. ആ പി എസ് സി കോച്ചിങ്ങിലൂടെ ജോലി കിട്ടുന്നത് വരെ സൗജന്യമായി പരിശീലനം നടത്താം. നമുക്ക് അതിനകത്ത് ചെറിയൊരു സംവരണം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും 90% അവർ തന്നെയാണ്. അതുപോലെ തന്നെ പ്ലസ് ടു തലത്തിൽ കരിയർ ഗൈഡൻസിന്റെ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് സർക്കാർ സൗജന്യമായി നടത്തുകയാണ്. IAS IFS പോലുള്ള മേഖലകളിലും സൗജന്യ കോഴ്സുകളുടെ പദ്ധതികൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മറ്റ് കമ്മ്യൂണിറ്റികളൊക്കെ സർക്കാരിനെ കൊണ്ട് തന്നെ ആ തരത്തിൽ എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ, എന്തിനെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് പോലും, ഞാൻ അതിനകത്ത് സർക്കാരിന്റെ ഒരു ട്രെയിനിയാണ്. അപ്പോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് പോലും നമ്മള് പൈസ കൊടുത്തും ഒക്കെയാണ് നടത്തുന്നതെങ്കിൽ അതും സൗജന്യമായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നടത്തി കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ 2-3 വർഷമായിട്ട് അവരുടെ ഫാക്കൽറ്റി മെമ്പറാണ്, ഈ പ്ലസ് ടുക്കാരുടെയും അതുപോലെ തന്നെ മാരേജ് കൗൺസിലിംഗിന്റെ ഒക്കെ. അത്തരം സംവിധാനം ഒന്നും നമ്മുടെ ആളുകൾക്കില്ല. പിന്നെ നമ്മുടെ ആളുകളെ പൊതുവെ പണ്ട് മുതലേ സ്വന്തമായിട്ടൊരു, ഫ്രാൻസിസ് സാറ് പറഞ്ഞ ആ കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം, പക്ഷെ എന്റെയൊക്കെ ഒരു കാലഘട്ടം വരുമ്പോഴേക്കും നമ്മുടെ ആളുകൾ നമ്മൾ തന്നെ ഒരു പണി കണ്ടെത്തണം. നമ്മളെ ആരും സഹായിക്കൊന്നുമില്ല. ഈ സാധാരണ പറയാറുണ്ട്, നായന്മാരും ക്രിസ്ത്യാനികളും പരസ്പരം വളർത്തേയില്ല അല്ലെ സഹായിക്കുകയില്ല എന്ന് പറയാറുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവർ പരസ്പരം സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലിയുടെ ഉടമകളുമാണ്. നമ്മൾ പരസ്പരം അധികാര സ്ഥാനത്തിരിക്കുന്നവരെ നമ്മൾ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാമെങ്കിൽ പോലും, ഫ്രാൻസാർ സൂചിപ്പിച്ച പോലെ അങ്ങനെയൊന്നും വഴിവിട്ട മേഖലയിൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ വലിയ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലമില്ല. പിന്നെ നമ്മൾ പ്രധാനമായി, ഫ്രാൻസ് സാർ അത് പറഞ്ഞു, മെഡിക്കൽ എഞ്ചിനീയറിംഗ് തലങ്ങളിലാണ് ഇന്നും നമ്മുടെ സ്ഥാപനങ്ങൾ കോച്ചിങ് നടത്തുന്നത്, മുന്നോട്ട് പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. മറ്റു തലങ്ങളിലുള്ള സംവിധാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ ഫൊറോന അടിസ്ഥാനത്തിൽ നമുക്കൊരു പി എസ് സി കോച്ചിങ് സെന്റർ ആരംഭിച്ചുകൂടാ? എന്തുകൊണ്ട് റിട്ടയേർഡ് പ്രൊഫസേഴ്സ് നമ്മുടെ കൂടെയുണ്ട്, ഫ്രാൻസ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ വലിയ വലിയ കഴിവുകളും സിദ്ധിയും സാധനയും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ പഴപ്പോലും ഈ ആരാധനാക്രമത്തിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ തലപോച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ അൽമായനെ സംബന്ധിച്ച് അവന്റെ ജീവിത സന്ധാരണത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അവൻ നോക്കുന്നത് ജീവിതത്തെ രക്ഷപ്പെടുത്തുക, മുന്നോട്ട് പോകാൻ സഹായിക്കുക. അതുകൊണ്ട് അതിന് സഹായകരമായ തലമാണ് നഴ്സിംഗിന് പോവുക, മെഡിസിന് പോവുക, ഈ രാജ്യം വിട്ടു പോവുക, രക്ഷപ്പെടുക. അപ്പൊ ഇവിടെ കടന്ന് ചുറ്റി തിരിഞ്ഞാൽ രക്ഷപ്പെടുക ഇല്ലെന്നുള്ളവന് അനിശ്ചിതത്വമുണ്ട്. പിന്നെ പി എസ് സി പരീക്ഷയുടെ കോച്ചിങ് ഒക്കെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാതെ വന്നിട്ടുണ്ട് ഇപ്പോഴേ. അപ്പൊ അതിനേക്കാളൊക്കെ എളുപ്പമാണ് നഴ്സിംഗ് പഠിച്ചു പോയാൽ ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു മാർഗം കണ്ടെത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുവായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൽ മാറ്റം വരണമെങ്കിൽ സഭ തന്നെ ഇത്തരമുള്ള ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിനുള്ള സ്രോതസ് ഉണ്ടല്ലോ. നമുക്കൊരു പി എസ് സി കോച്ചിങ് പലയിടത്തും അഭ്യസ്തവിദ്യരായ ആളുകൾ ചേർന്നിട്ട് ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ പി എസ് സി കോച്ചിങ് തുടങ്ങി 30-50 പേർക്ക് സർക്കാർ തലത്തിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വലിയ സംവിധാനം, കെട്ടിടങ്ങളും എല്ലാം ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് ഒരു പി എസ് സി കോച്ചിങ് സംവിധാനം ആരംഭിച്ചുകൂടാ? മാത്രമല്ല, നമ്മളിപ്പോണ്ടില്ല എല്ലാ തലങ്ങളിലും, കഴിഞ്ഞ ദിവസം ദീപി എന്ന് കിട്ടിയ വിവരമനുസരിച്ച് ഈ മറ്റ് കമ്മ്യൂണിറ്റികൾ അവരുടെ ആളുകളെ പത്രപ്രവർത്തന രംഗത്തായിക്കോട്ടെ, സിനിമാ രംഗത്തായിട്ട് ആയിക്കോട്ടെ, സൗജന്യമായി പരിശീലിപ്പിച്ച് എല്ലാ സ്ഥലത്തേക്കും കയറ്റിവിടുകയാണ്. അപ്പൊ ദീപിയില് ഇന്റർവ്യൂ നടത്തിയപ്പോ അതിന്റെ 10-60 പേര് വന്നതിൽ 58 പേരും മറ്റു കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. അപ്പൊ നമ്മൾ വ്യത്യസ്ത തലങ്ങളിലുള്ള സംവിധാനങ്ങളെ കുറിച്ചോ അതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇടവ തലത്തിലോ താഴെത്തട്ടിലോ പകർന്നു കൊടുക്കുകയും അതിനെ ഒരുക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഒരുക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും.
ഓക്കെ, എനിക്കത് മനസ്സിലാവുന്നു. പക്ഷെ അതിനോട് കണക്ട് ചെയ്ത് ഞാൻ പ്രൊഫസർ കെ.എം. ഫ്രാൻസിസ് മാഷിലേക്ക് വരികയാണ്. മാഷ് നേരത്തെ ഒരു വാക്കുപയോഗിച്ചു, ഒരു അപ്പന്റെ കരുതല് പണ്ട് എന്റെ ഇടവകയിലിരുന്ന വികാരി അച്ഛന്മാരിൽ നിന്ന് കിട്ടിയിരുന്നു. അത്തരമുള്ള ഒരു കരുതൽ, ഒരു അപ്പന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ ആ മക്കളെ നല്ല സുരക്ഷിതമായ ഒരു ജീവിതാന്തസ്സിലേക്ക് എത്തിക്കണം, അവർക്ക് സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത സ്വന്തം അപ്പനും അമ്മമാർക്കുണ്ടാവും. അതേ കരുതൽ വികാരിമാർക്കും ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയാണ് മാഷ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ പുരോഹിതർക്ക് അത്തരം ഒരു ചിന്തയില്ലേ എന്നുള്ളതാണോ മാഷ് പറഞ്ഞു വെക്കുന്നത്? അല്ലോ, ഇത്തരം കാര്യങ്ങളിൽ അവർ കുറച്ചും കൂടി കരുതലുള്ളവരായിരിക്കണം എന്നുള്ളതാണോ മാഷ്? അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് കൂടുതൽ വ്യക്തമാക്കിയിരുന്നാൽ നന്നായിരുന്നു. അതായത് സഭയുടെ പല കോണുകളിൽ നിന്നുള്ള അൽമായരുടെ വിമർശനത്തെ ഞാൻ ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി. അങ്ങനെ എണ്ണം കൂടുകയും നമ്മൾ പലവിധ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് മർത്ത നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു, എന്നാൽ ഉചിതമായത് എന്താണെന്ന് നീ തിരിച്ചറിയുന്നില്ല. ഈ ഇപ്പൊ ലിറ്റർജി ഇഷ്യൂ തന്നെ കുറെ വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള പ്രബോധനം നടത്താനായിട്ട് ആളുകളില്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ പള്ളി പണിയണു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണു, അതിന്റെ തലപ്പത്തിരിക്കണു, അവിടെ ആരൊക്കെ വന്ന് പഠിച്ചു പോണു എന്നതല്ലാതെ ഒരു പ്ലാൻഡ് ആയിട്ടൊരു ദിശാബോധം ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പോലും ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാല് നിയമത്തിന്റെ മേഖലയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, ലിറ്ററേച്ചറിന്റെ മേഖലയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് ചാർലി പറഞ്ഞ പോലെ മീഡിയയുടെ എത്ര സാധ്യതകളുണ്ട്. ഇന്ന് മലയാളം പഠിച്ച നമ്മുടെ സമുദായ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, ഹിസ്റ്ററി പഠിച്ചവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം എല്ലാ ബുദ്ധിയുള്ളവരും ഒരേ മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാണ്. ശരിയാണ്, നമുക്ക് നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ വിദേശത്ത് ഒരു ജോലി സാധ്യതയുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ ത്യാഗവും നമ്മൾ അവിടെ അനുഷ്ഠിക്കേണ്ടെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ ഈ സംസ്കാരത്തിൽ നിന്ന് സമ്പൂർണമായിട്ടും മാറിപ്പോയാല് നമ്മുടെ അനന്തര തലമുറകൾക്ക് വേരുണ്ടാവില്ലേ? അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഒരിക്കൽ ആലഞ്ചേരി പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി, ഈ വിദേശത്തേക്ക് പോയവര് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വന്ന് കേരളത്തില് വേരുകൾ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തണം, ഇവിടെ വികസിപ്പിച്ചെടുക്കാനും. അങ്ങനെയുള്ളൊരു ശ്രമം പോലും നമ്മുടെ ഭാഗത്തു നിന്നില്ലേ? മാഷ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം മാഷ്, നമ്മൾ ഇപ്പം പുരോഹിത വർഗം അല്ലെങ്കിൽ സഭാ നേതൃത്വങ്ങൾ ഇത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുറവുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമല്ലേ, കുടുംബങ്ങളിലും ഇതിന് കൃത്യമായ ഒരു ബോധവൽക്കരണം, സർക്കാർ സംവിധാനങ്ങളിലേക്ക് സർവീസുകളിലേക്ക് കയറുന്നതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ മൈഗ്രേഷൻ കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ബോധ്യം കുടുംബങ്ങളിൽ വരുന്നുണ്ടോ? ശരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നിപ്പോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ കുട്ടിയോട്, അവള് പ്ലസ് ടു ആണ്, അവളോട് സംസാരിച്ചതും അവള് പറഞ്ഞ് അവള് BSc നഴ്സിംഗ് എടുത്ത് ജോലി, അതാണ് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സാധ്യത. കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണ ജോലി ആവശ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു കാഴ്ചപ്പാട് സമൂഹത്തില് എല്ലാവരിലേക്കും അത് പടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുടുംബത്തിന് ഇതിനകത്തൊരു കൃത്യമായ ഒരു ഒരു ബോധവൽക്കരണം ആവശ്യമല്ലേ? അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പോ കത്തോലിക്ക സമുദായാംഗങ്ങളുടെ ഒരു വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ കൂടുതൽ പള്ളിയോട് അടുത്ത് വരും തോറും പൊതുസമൂഹത്തിൽ നിന്ന് പതുക്കെ പിൻവലിഞ്ഞ് പോവാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റുള്ളൂ. അപ്പൊ പള്ളിയുടെ നാല് മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ജീവിതശൈലി കാരണം ഒന്നുകിൽ പള്ളിയിൽ നിന്ന് ഡയറക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ അവര് പൊതുസമൂഹമായിട്ട് ഇടപഴകുന്ന സാധ്യതകളിലേക്ക് അവരെ ഉന്തി തള്ളി വിടണം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഒരു നമ്മൾ കൂടുതൽ ഭക്തരാവും തോറും പൊതുസമൂഹത്തിൽ നിന്ന് കൂടുതൽ ഉൾവലിയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്ന കാരണം പുറം ലോകത്തുള്ള സാധ്യതകളെ കുറിച്ച് തന്നെ നമ്മുടെ മക്കൾക്ക് അറിയാത്ത അവസ്ഥയായി. അല്ല, നിരവധി സംഘടനകൾ ഉണ്ടല്ലോ നമുക്ക്. ഇപ്പൊ ഈ സംഘടനകളൊക്കെ ഈ കുടുംബ ശാക്തീകരണത്തിന് ബോധവൽക്കരണമായി മാറേണ്ടതല്ലേ? അപ്പം ആ സംഘടനകൾ, സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ബോധവൽക്കരണം നടക്കേണ്ടതല്ലേ?
പക്ഷെ ഈ ഈ സംഘടനാ പ്രവർത്തകരും വികാരി അച്ഛൻ പറയുന്നതിനപ്പുറത്തുള്ള ഒരു ലോകത്തിലേക്ക് പോകുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒന്നുകിൽ വികാരി അച്ഛൻ ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുറമേയുള്ള സാധ്യതകളുമായിട്ട് ഇവർ ബന്ധപ്പെടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നറിയോ? ഇപ്പൊ ആൻഡ്രു സുവിധ വരിക്ക് പറഞ്ഞു, നമ്മുടെ കുട്ടികളൊക്കെ നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്നതിന്റെ കാരണം ഒരു സാമൂഹ്യ വീക്ഷണമോ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന സാധ്യതകൾക്കോ നമ്മൾ ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് അവര് ഇവിടെയും കിട്ടുന്നില്ല, പുറത്ത് ശരിക്കും ബന്ധപ്പെടുന്നില്ല, അപ്പൊ അവർ കിട്ടണ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രത്യേകിച്ച് ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഡാറ്റ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ രൂപതയുടെ തന്നെ കണക്കുകൾ പറയുന്നത് പട്ടണത്തിലുള്ളവർ പിന്നെയും ഉയർന്നു വരുന്നുണ്ട്. വില്ലേജ് ലെവലിലുള്ള ഇടവകളിലെ കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, മറ്റൊരു കാര്യം കൂടി നേരത്തെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, പി എസ് സി കോച്ചിങ് സെന്ററുകൾ നമുക്ക് ഇല്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ അതിൽ, നമ്മളിപ്പോ സഭാ സംവിധാനങ്ങൾക്കെതിരെ വിമർശനം ഉയർത്തുന്നതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു. കാരണം എനിക്കറിയുന്നതാണ്, കേരളത്തിലെ പി എസ് സി കോച്ചിങ് സെന്റർ, ന്യൂനപക്ഷ കമ്മീഷൻ വഴി നടപ്പിലാക്കുന്ന പി എസ് സി കോച്ചിങ് സെന്ററിലെ ബഹുഭൂരിപക്ഷവും 90% മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിലാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഏതെങ്കിലും മഹല്ലിനടുത്തോ മുസ്ലിം പള്ളിക്കടുത്തോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെ ഉള്ളിലുള്ള മദ്രസകളിലൊക്കെയാണ് ഇത് നടപ്പിലാക്കുന്നത്. തൃശ്ശൂര് ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, സബ് സെന്റർ, അത് മെയിൻ സെന്റർ ആയിട്ട് ഉയർത്തിക്കൊണ്ട് വേണ്ടിയിട്ട് നിരവധി അപേക്ഷകൾ കൊടുത്തു, പിന്നീട് അത് അപേക്ഷ തന്നു. പക്ഷെ അന്നേരം കുറെ കണ്ടീഷൻസ് വെക്കുകയുണ്ടായി നമുക്ക് മുന്നിൽ. അപ്പൊ ഇത്തരം ചില കാര്യങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ, ന്യൂനപക്ഷ കമ്മീഷനിൽ ഇരിക്കുന്നവർ തന്നെയും ബഹുഭൂരിപക്ഷം ആളുകളിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ലൈനിലേക്ക് വരുന്നുണ്ട്. അതാണ് കോച്ചിങ് സെന്ററുകളുടെ അഭാവം, ക്രൈസ്തവർ കൂടുതൽ അധിവസിക്കുന്ന മേഖലകളിലുള്ളത്. എന്താണ് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് താങ്കൾക്ക് പറയാനുണ്ടോ? തീർച്ചയായും ശരിയാണ്. കാരണം അതിന്റെ തലപ്പത്തിരിക്കുന്നവർ, കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നവർ, പഠിപ്പിക്കുന്നവരിൽ മാത്രമേ കുറച്ചുപേർ വ്യത്യസ്തരായിട്ടുള്ളൂ. അതിന്റെ പ്രിൻസിപ്പൾമാര്, അതിന്റെ ചാർജ് വഹിക്കുന്ന ആളുകളൊക്കെ മുസ്ലിംസ് ആണ്. കാരണം 90% ആളുകൾ അവർ തന്നെയാണ്, ബാക്കി ഒരു 10% പേരൊക്കെ മറ്റു കമ്മ്യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അതൊക്കെ കാലാകാലങ്ങളായിട്ട് വിദ്യാഭ്യാസ മന്ത്രികളായിരിക്കുന്നതും ന്യൂനപക്ഷത്തിന്റെ ചാർജ് വഹിക്കുന്നതും ഒക്കെ ആ കമ്മ്യൂണിറ്റി പെട്ടവരായതുകൊണ്ട് ആ അതിന് പറ്റിയ രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ രൂപീകരിച്ചു. തൃശ്ശൂർ മാത്രമല്ല, ഇപ്പൊ എറണാകുളത്ത് എടുത്ത് നോക്കിയാലും കെട്ടിടം വാടകയ്ക്ക് കൊടുത്തേക്കുന്നതും എല്ലാം പ്രിൻസിപ്പിൾമാരും എല്ലാം കമ്മ്യൂണിറ്റി പെട്ടവരാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിക്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയോ ധാരണയോ സർക്കാർ സർവീസിൽ നമ്മുടെ ആളുകൾ പ്രവേശിക്കത്തക്കത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കുക മാത്രം ചെയ്തിട്ടില്ല. മറ്റൊന്നും കൂടി ഞാൻ പറയാം, ഇപ്പൊ സർക്കാരിന് തന്നെ, കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും നിരവധി ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള ആളുകൾക്കുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലകളിൽ, അല്ലാത്ത മേഖലകളിലും കൊടുക്കുന്ന, കാർഷിക മേഖലകളിലായിക്കോട്ടെ മറ്റെല്ലാ തലങ്ങളിലും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ആളുകളെ അറിയിക്കാനോ അത് പൂരിപ്പിച്ചു കൊടുക്കാനോ ആ ആനുകൂല്യം പറ്റാനോ കൃത്യമായ അപേക്ഷകൾ പോലും നമ്മുടെ ഭാഗത്തുനിന്നില്ല. ഇപ്പൊ 10 ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ആ 10 അപേക്ഷിക്കാൻ ആളില്ല. ആളില്ലാത്ത എന്താ, അത് അപേക്ഷിക്കാനോ അപേക്ഷിച്ച് കൊടുക്കാനോ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒട്ടും സമയമില്ല. ഞാനൊക്കെ ഞങ്ങളുടെ സോഷ്യൽ സർവീസിൽ പലവട്ടം പറഞ്ഞു, നിങ്ങളുടെ ബാധ്യതയാണിത്. ഞാൻ തന്നെ നിരവധി സംവിധാനങ്ങൾ സർക്കാരിന്റെ ഉണ്ട്, എന്തെല്ലാം സ്കീമുള്ളത്, ആ സ്കീമൊക്കെ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ഉള്ളതുണ്ട്. ഈ സ്കോളർഷിപ്പുകളൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് പൂരിപ്പിച്ചു കൊടുത്ത് എല്ലാ ഇടവക തലത്തിലും അത് പൂരിപ്പിച്ചു കൊടുത്ത് അപേക്ഷിക്കാനും അത് കണ്ടെത്തി കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ കേരള സർക്കാരിനെ നിരവധിയായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. ഇത് ഈ അവബോധം താഴേക്ക് പകരാനോ, നമ്മുടെ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളുണ്ട്, ആ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പേജ് ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ വെറുതെ കുറെ നോവലും കുറെ സഭാ പ്രബോധനങ്ങളും മാറ്റിയും കൊടുത്തിട്ട് കാര്യമില്ല. മനുഷ്യന് ഉപകാരപ്രദമായ, അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവന്ന സഹായകരമായ നിലപാടുകളിലേക്കും സാധ്യതകളിലേക്കും വില ചൂണ്ടുന്ന ചില സംവിധാനങ്ങൾ വേണം. എനിക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം, മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് ആ തരമുള്ള സംഗതികൾ കണ്ടെത്താനും, ഇപ്പൊ ഇസ്ലാമിൽ പെട്ടവരൊക്കെ ആണെങ്കിൽ അവരുടെ മദ്രസ വഴി ഇത് ലഘുലേഖയായിട്ട് അടിച്ച് ഓരോ കുടുംബത്തിൽ കൊടുക്കുകയും അത് പൂരിപ്പിച്ചു കൊടുക്കുകയും അത് പൂർണ്ണമായിട്ട് അവർ കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏത് ഇടവകയിലോ ഫൊറോനയിലോ രൂപത തലത്തിലോ അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ സംവിധാനങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും
ഉള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അത് പരമപ്രധാനമായ കാര്യമാണ്. ഈ എല്ലാ രൂപതയോടും സംബന്ധിച്ച് സാമൂഹ്യ സേവന വിഭാഗമുണ്ട്. ഈ സാമൂഹ്യ സേവന വിഭാഗം മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. അതിനകത്ത് വിരോധമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്കൊരു സെക്യുലർ സമീപനം നല്ലതാണ്. പക്ഷെ അവനവന്റെ ആളുകളെ സഹായിക്കുന്ന ഇരട്ടി പുണ്യമാണെന്ന് മറ്റുള്ളവർ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആളുകളെ സഹായിക്കുന്നത് ഇരട്ടി പുണ്യമാണെന്ന് നമ്മളും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സംരക്ഷിക്കേണ്ടത് എന്റെ പിതാവിനെയും മാതാവിനെയും എന്റെ സഹോദരങ്ങളെയുമാണ്. അതിനകത്ത് തെറ്റ് അപ്പൊ നമ്മളത് കടമയാണെന്ന് പറയും. കടമയ്ക്ക് എന്ത് വലിയ ഈ മറ്റേ ദാനത്തെക്കാളൊക്കെ ചെറുതാണ് കടമ. ആദ്യം കടമ നിർവഹിക്കുക. ആ കടമ നിർവഹിക്കുന്നതിലേക്ക് നമ്മുടെ പൗരോഹിത്യ മേധാവിത്വം ഒക്കെ കടന്നു വരേണ്ടതായിട്ടുണ്ടെന്ന് പലവട്ടം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചാനൽ ചർച്ചകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഒരു തുറവി എന്തെല്ലാം ഉണ്ടോ അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും സഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ഓക്കെ, സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കെ ഫ്രാൻസിസ് ഞാൻ ചോദിക്കുകയാണ്. ഈ നമ്മളുടെ ക്രൈസ്തവ വോട്ടുകൾ നേടി ജയിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ട് വിവിധ പാർട്ടികളിലുള്ള. അത് എം എൽ എമാരുണ്ട്, മന്ത്രിമാരുണ്ട്, ഏത് ഭരണകക്ഷിയായിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ. പക്ഷെ സഭയുടെ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ജയിച്ചിട്ടുള്ള ഇവർ ഈ നേരത്തെ അഡ്വക്കേറ്റ് ചാർലി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള നിരവധിയായ സ്കോളർഷിപ്പുകളും ധനസഹായങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമാവുന്നതിനെ പറ്റി ബോധവൽക്കരണങ്ങൾ നടത്താനോ അതിനുവേണ്ടി സംസാരിക്കുവാനോ ഇടപെടൽ നടത്തുവാനോ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാവാറില്ല. അവരവിടെ രാഷ്ട്രീയത്തിൻ്റെതായ വേർതിരിവുകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സമുദായം അത് ഏത് രാഷ്ട്രീയത്തിലൂടെ കയറി വന്നാൽ പോലും അവർ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി വാങ്ങിച്ചെടുക്കുവാൻ മുന്നിട്ട് നിൽക്കുന്നു, ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിൽ വളരെയധികം വീഴ്ച അല്ലേ ഉണ്ടായിട്ടുള്ളത്? എന്താണ് പറയാനുള്ളത് ഇക്കാര്യത്തില്? ഒരു 1930 തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചാല് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ മാത്രമേ ക്രൈസ്തവ എം എൽ എമാര് സഭയുടെ സമുദായത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുള്ളൂ. അവര് ഭരണപക്ഷത്തായിരിക്കുമ്പോൾ മൗനം പാലിക്കും. ഇപ്പൊ ഈ ബഫർ സോൺ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും നമ്മുടെ എം എൽ എമാര് മൗനം പാലിക്കുകയാണ്. കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തില് മൗനം പാലിക്കുന്നു. അതുപോലെ തന്നെയാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും പ്രതിപക്ഷത്തിരിക്കുമ്പോ അവര് ചിലപ്പോ സ്വരമുണ്ടാക്കും സമുദായത്തിന് വേണ്ടിയിട്ട്. അപ്പൊ സമുദായത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക എന്നത് വർഗീയമാണ് എന്നുള്ള ഒരു ധാരണ ക്രിസ്ത്യാനികൾ സംസാരിച്ച വർഗീയായി, മറ്റുള്ളവർ സംസാരിച്ചാൽ അത് വർഗീയല്ല. ഒരു ഉദാഹരണം പറഞ്ഞാല് കെ ടി ജലീല് ഖുർആൻ ഇറക്കുമതി ചെയ്തത് ഏറ്റവും പുരോഗമനപരമായ ഒരു പാർട്ടിയുടെ മന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്നാൽ ഒരു മത്തായി ചാക്കോ എന്ന വ്യക്തി അന്ത്യകൂദാശം കൊടുത്തു എന്നതിന്റെ പേരില് നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളുകൾക്ക് ഇവിടെ ഖുർആൻ ഇറക്കുമതി ചെയ്തത് ഒരു മൂരാച്ചി പിന്തിരിപ്പനാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് പുരോഗമന പാർട്ടികൾക്ക് കഴിയുന്നില്ലേ? അത് വലിയ അപകടമാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം ഞാൻ ചാർലി പോൾ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. കാരണം നമ്മളെ അച്ഛന്മാരും അൽമായരും തമ്മിലുള്ള ഒരു അകൽച്ച നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കണേ നമ്മുടെ വിശ്വാസികളുടെ വിചാരം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ചാരിറ്റിയും ഒക്കെ വൈദികരിൽ നിന്ന് കിട്ടണമെന്നും വൈദികരാണ് കൊടുക്കുന്നതെന്നും ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ നിലനിൽക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തില് അൽമായരും മനസ്സിലാക്കണം, അച്ഛന്മാരും മനസ്സിലാക്കണം, നമ്മൾ കൊടുക്കുന്ന സമൂഹം കൊടുക്കുന്ന ടാക്സ് ആണ് വീണ്ടും തിരിച്ച് സാധാരണക്കാരനിലേക്ക് വരുന്നത്. അതിലൊരു ഓഹരി ക്രൈസ്തവ സമുദായത്തിൽ പെട്ടു എന്നതിന്റെ പേരിൽ നിഷേധിക്കുന്നത് അനീതികരമാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളോട് പറയണം എല്ലാ തരത്തിലുള്ള സ്കോളർഷിപ്പുകള്, ഫീസ് ഇളവുകള്, ചികിത്സാ സഹായങ്ങള് ഇതൊക്കെ നൽകാനായിട്ടുള്ള ബാധ്യത ഗവൺമെന്റിനാണ്. സഭയ്ക്ക് ചെയ്യാവുന്നതിന് പരിമിതി ഉണ്ടെന്ന് ജനങ്ങളോട് പറയണേ. ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ സമുദായത്തിലുണ്ട്. അതുകൊണ്ടാണ് എന്താണ് സർക്കാർ തരുന്ന സഹായം സ്വീകരിക്കാനായിട്ട് എന്തോ ഒരു മടി പോലെയാണ് നമ്മുടെ ആൾക്കാർക്ക്. ഇത് അർഹിക്കുന്നതാണ്. ഇന്ത്യ രാജ്യത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എല്ലാ മനുഷ്യരും ഇന്ത്യ ഗവൺമെന്റ് തരുന്ന ജനോപകാരപ്രദമായ പദ്ധതികളില്
പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യക്കുറവാണ് സ്കോളർഷിപ്പായാലും സംവരണത്തിന് പോലും ജോലി തരാമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ സ്വീകരിക്കുന്നത് നാണക്കേടായിട്ട് കരുതുന്ന ഒരു ഫോൾസ് പ്രസ്റ്റീജ് നമ്മുടെ ഇടയിലുണ്ട്. അത് ബോധപൂർവം തകർത്തേ തീരൂ എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അടുക്കട്ടെ ചാർലിപ്പോൾ, മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ജനറൽ വിഭാഗക്കാരാണ് പി എസ് സി എഴുതിയാലോ അല്ലെങ്കിൽ സർക്കാർ ജോലികളിലേക്കൊന്നും നമുക്ക് എന്തൊക്കെ ശ്രമിച്ചാലും ജോലി ലഭിക്കില്ല എന്നുള്ള ഒരു സ്ഥിതി വിശേഷം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിനും ജോലി സാധ്യതയും പണം പെട്ടെന്ന് സമ്പാദിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളിലേക്കൊക്കെ എത്തി വന്നത്. പക്ഷേ 2019 മുതൽ EWS റിസർവേഷൻ എന്നുള്ളത് നമ്മുടെ സമുദായത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു റിസർവേഷൻ സംവിധാനമാണ്. പക്ഷെ അതിന് കൃത്യമായ ഒരു ബോധവൽക്കരണം സഭാ നേതൃത്വങ്ങൾ നല്ല രീതിയിൽ പലയിടത്തും ചെയ്യുന്നുണ്ട്, വിവിധ രൂപതകൾ കൃത്യമായ ബോധവൽക്കരണം നടത്തുന്നു. പക്ഷെ താഴെ തട്ടിലേക്ക് ഇപ്പോഴും അത് എത്തുന്നില്ല. അതിന്റെ ഒരു ഒരു തടസ്സം എന്നുള്ളത് ഇടവക തലങ്ങളിൽ വരുന്ന ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു കുറവാണ് ഒന്ന്. രണ്ടാമത് അപ്പൊ ആ ഒരു വിഷയവും, രണ്ടാമത് മറ്റൊരു കാര്യം കൂടി, കുട്ടികൾ സ്വപ്നങ്ങൾ കാണാൻ അല്ലെ നല്ല രീതിയിലുള്ള ഉയർന്ന സ്വപ്നങ്ങൾ കാണുവാൻ വേണ്ടി കുട്ടികൾ തയ്യാറാവാത്ത ഒരു ഇതും കൂടി വരുന്നുണ്ടോ? അതായത് എളുപ്പത്തിൽ എന്തെങ്കിലും ജോലി നേടാം, അത് അതാണ് ഏറ്റവും എളുപ്പം, കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവേണ്ടതില്ല, പെട്ടെന്ന് എങ്ങനെ പണം സമ്പാദിക്കാം, പെട്ടെന്ന് ജോലി എങ്ങനെ സമ്പാദിക്കാം? ഒരു എഡ്യൂക്കേഷൻ ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഈ രണ്ട് കാര്യങ്ങളിലും എങ്ങനെയാണെന്ന് കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും? ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം എടുക്കാം. 1983 ഈ ഹവാർഡ് സർവകലാശാലയിലെ സൈക്കോളജിസ്റ്റും ന്യൂറോ സയന്റിസ്റ്റുമായ ഹോവാർഡ് ഗാർഡൻ എന്ന് പറയുന്നയാള് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഒരു പഠനശാഖ അവതരിപ്പിക്കുന്നുണ്ട്. അതുവരെ നമ്മൾ ധരിച്ചിരുന്നത് കണക്ക് നന്നായി അറിയാവുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ്. അദ്ദേഹം അവതരിപ്പിച്ചത് 8 ഇന്റലിജൻസിനെ കുറിച്ചാണ് അന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറയുന്നത് 8 പുറമെ അനന്തമാണ് ആ ഇന്റലിജൻസ് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ട്. ഭാഷാപരമായ കഴിവുള്ള ആളുകള് അഭിരുചി ടെസ്റ്റ് നടത്തിയിട്ട് ആ വഴിക്ക് പോയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അത് നമ്മൾ അവനോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. രണ്ടാമത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എന്ന് പറയുന്ന തലമാണ്. എല്ലാവരും കൂടി ഈ ബസ് ഗ്രൂപ്പ് എടുത്തിട്ട് നമുക്ക് എഞ്ചിനീയർ ആകാൻ പോകണ്ട. ഒരു 98% മാർക്കെങ്കിലും ഉള്ളവൻ അതിനകത്ത് പോയാൽ മതി. അല്ലെങ്കിൽ വെറുതെ പഠിച്ചെത്തിക്കാൻ പറ്റാതെ കള്ളു കുടിച്ചും കഞ്ചാവ് അടിച്ചും പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ ഈ ഈ തലത്തെ കുറിച്ചുള്ള ഒരു അറിവ് കുറവ് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ, നാച്ചുറലിസ്റ്റിക്, അതുപോലെ മ്യൂസിക്കൽ, ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്ന തരത്തില് സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ മൊറാലിറ്റി എന്ന് പറയുന്നതും സെക്സ് പോലും ഇന്റലിജൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ആ മേഖലകളിലൊക്കെ ബുദ്ധിയുടെ ഒരു മിശ്രണം നമ്മുടെ കുട്ടികൾക്കുണ്ടെന്നും ആ ബുദ്ധിയുടെ മിശ്രണത്തിൽ ഏതിലാണ് നമ്മുടെ അഭിരുചി നിൽക്കുന്നതെന്നും അതിന് ചില ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഹയർ സെക്കൻഡറിയിൽ തന്നെ നമുക്ക് അതിന്റെ ടെസ്റ്റുകൾ നമുക്ക് നടത്താൻ, ഗൂഗിളിൽ തന്നെ നടത്താൻ പറ്റും. ആ ടെസ്റ്റ് നടത്തിയ ശേഷം അതിനകത്ത് നമ്മൾ ആ അഭിരുചിയുടെ മേഖല കണ്ടെത്തുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ടാവും. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ വ്യാപൃതമായി പോയ ഒരാളാണ്, ഒരുപാട് വിഷയങ്ങൾ മാറി മാറി പഠിച്ച ആളാണ്. ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത് എനിക്ക് വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളാണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോ ട്രെയിനിങ് രംഗത്താണ് അധികമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത്, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത്, ലോ പഠിച്ച്, ജേർണലിസം പഠിച്ച്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിച്ച ആളാണ്. സത്യത്തിൽ ഞാൻ പഠിക്കേണ്ടത് BA മലയാളം, MA മലയാളം, MPhil മലയാളം, PhD മലയാളമായിരുന്നു. ഞാൻ ആ രംഗത്ത് വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു അറിവ് നമ്മുടെ ആളുകൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാ. 1983 ശേഷമാണ് ഇത് വന്നെങ്കിൽ കൂടി ആ ഒരു അഭിരുചിയുടെ ടെസ്റ്റ് 10 കഴിഞ്ഞ മുഴുവൻ ആളുകളും നടത്തണം. എന്നിട്ട് മാത്രമേ നമുക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കാമുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ അഭിരുചി ഉണ്ടെങ്കിൽ മാത്രമേ ആ കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് ഇടപെടുകയാണ് അഡ്വക്കേറ്റ് ചാർലി. അപ്പോൾ നമുക്ക് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരവധി പല മേഖലകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. കുടുംബത്തിന്റെ ഒരു പങ്കാളിത്തം, സർക്കാർ മേഖലകളിൽ ജോലികൾ കണ്ടെത്തുന്നതിന് കുടുംബത്തിലെ കുടുംബനാഥന്മാരുടെ ഒരു പ്രോത്സാഹനം, കുടുംബാംഗങ്ങളുടെ ഒരു പ്രോത്സാഹനം, അതോടൊപ്പം തന്നെ ഒരപ്പന്റെ വേദന ഉൾക്കൊള്ളുന്ന വികാരി അച്ഛന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ, സഭാ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ, അതിലുപരി സർക്കാർ സംവിധാനങ്ങൾ, മത വേർതിരിവുകളില്ലാതെ
ജോലികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് എല്ലാ വിഭാഗം ആളുകളിലേക്കും കയറിപ്പറ്റുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ട ആവശ്യകതകൾ, EWS റിസർവേഷന്റെ ബോധവൽക്കരണം, അത് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ 10-15 വർഷങ്ങൾക്ക് കഴിയുമ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്ന്, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് നിരവധി ആളുകൾ സർക്കാർ ജോലികളിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കും. സർക്കാർ ജോലികൾ ഇപ്പോൾ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നതിന്, സാമ്പത്തികമായ സുസ്ഥിരതയിലേക്ക് എത്തുന്നതിന് സമൂഹത്തെ പിടിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ക്രൈസ്തവ സമുദായം കൃത്യമായ ബോധവൽക്കരണം നടത്തേണ്ടത് അനിവാര്യമാണ്. വിദേശത്തേക്കുള്ള മൈഗ്രേഷനുകൾ കുറയ്ക്കേണ്ടതും അനിവാര്യമാണ്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത എഡ്യൂക്കേഷൻ ട്രെയിനർ അഡ്വക്കേറ്റ് ചാർലി പോളിനും സാമൂഹിക നിരീക്ഷകൻ കെ ഫ്രാൻസിസ് മാഷിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഫയർ റൂം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.